ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി പാർട്ടി കേഡർമാരെ വൻതോതിൽ അണിനിരത്താൻ JMM കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചു. ചൊവ്വാഴ്ച റാഞ്ചിയിൽ നടന്ന JMM കേന്ദ്ര പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം പാർട്ടി വക്താവ് വിനോദ് പാണ്ഡെ മാധ്യമങ്ങളെ അറിയിക്കുകയായിരുന്നു. ജാർഖണ്ഡ് സഖ്യ സർക്കാരിൽ JMMന് ജ്യേഷ്ഠന്റെ റോളാണെന്നും തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജനത്തിൽ മൂത്ത സഹോദരന്റെ അവകാശം ലഭിക്കാൻ തീരുമാനിച്ചതായും സീറ്റ് വിഭജനം സംബന്ധിച്ച അന്തിമ തീരുമാനം സഖ്യകക്ഷികളുടെ കേന്ദ്ര നേതാക്കൾക്കിടയിലായിരിക്കുമെന്നും പാണ്ഡെ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള തയ്യാറെടുപ്പ്, ദ്രുമി ഉപതെരഞ്ഞെടുപ്പ് എന്നിവയും സംഘടനയെ വിവിധ തലങ്ങളിൽ ശക്തിപ്പെടുത്തുന്നതും ചർച്ച ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. എല്ലാ ബൂത്തിലും എല്ലാ പഞ്ചായത്തിലും എല്ലാ ജില്ലയിലും സംഘടന ശക്തമാക്കാൻ യോഗത്തിൽ പാർട്ടി കേന്ദ്ര പ്രസിഡന്റും രാജ്യസഭാ MPയുമായ ഷിബു സോറൻ എല്ലാ പ്രസിഡന്റുമാർക്കും നിർദ്ദേശം നൽകി. 50 ലക്ഷം അംഗങ്ങളാക്കുക എന്ന ലക്ഷ്യത്തോടെ പാർട്ടി നടത്തുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാക്കണം. ദ്രുമി ഉപതെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് ബൊക്കാറോ ജില്ലയിൽ 1 മാസത്തിനകം ബൂത്ത് തലത്തിൽ കമ്മിറ്റി രൂപീകരിക്കാൻ പാർട്ടി അധ്യക്ഷൻ ഷിബു സോറൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാർട്ടി നേതാക്കളോടും പ്രവർത്തകരോടും ഉടൻ തന്നെ പ്രദേശത്തെത്തി ദ്രുമി ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർക്കാരിന്റെ പദ്ധതികൾ ജനങ്ങളിലെത്തിക്കാൻ നേതാക്കളോടും പ്രവർത്തകരോടും യോഗത്തിൽ നിർദ്ദേശം നൽകി. സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും നേരിട്ട് പ്രയോജനപ്പെടുന്ന ഇത്തരം നിരവധി പ്രവൃത്തികൾ സർക്കാർ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു. പദ്ധതികളുടെ പ്രയോജനം അവസാനത്തെ ആളിലും എത്തണമെന്നതും സർക്കാർ ലക്ഷ്യമിടുന്നു. സംഘടനയെ ശക്തിപ്പെടുത്താൻ എല്ലാവരുടെയും പങ്കാളിത്തം അനിവാര്യമാണ്. സംഘടന ശക്തമാകുമ്പോൾ നമ്മൾ മാത്രം ശക്തരാകും, സർക്കാർ ശക്തമാകും, അങ്ങനെ പാർട്ടിയും ശക്തമാകുമെന്നും പ്രസിഡന്റ് ഷിബു സോറൻ പറഞ്ഞു. പാർട്ടി എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്, അത് നിറവേറ്റാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നു. കേന്ദ്ര സർക്കാർ സൃഷ്ടിക്കുന്ന ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളിൽ സംഘടനയെ ശക്തിപ്പെടുത്തി മാത്രമേ നമുക്ക് നേരിടാൻ കഴിയൂ. സംഘടനയാണ് സർക്കാരിന്റെ യഥാർത്ഥ ശക്തി. യോഗത്തെ അഭിസംബോധന ചെയ്ത് പാർട്ടി വർക്കിംഗ് പ്രസിഡന്റും മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സോറന്റെ വാക്കുകളാണിത്.